അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞങ്ങൾ പുറത്ത് പോകാനൊരു പ്ലാൻ ചെയ്തിരിക്കുകയാണ്. കാലിക്കറ്റ് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. കാലിക്കറ്റ് എന്ന് വെച്ചാൽ താമരശ്ശേരിയാണ്. അപ്പോൾ അവിടെ നിന്നൊരു 40 കിലോമീറ്ററും കൂടെ ഉള്ളൂ വയനാട്ടേക്ക്. അപ്പോൾ വയനാടും കൂടെ ഒന്ന് എന്ത് ചെയ്യാം കാണാമെന്ന് കരുതിയിട്ടുള്ള പ്ലാനിലാണ്. അപ്പോൾ കാലത്ത് 5:20 സമയം. അവും ഐഷും നല്ല ഉറക്കത്തിലാണ്. ഞാൻ കാണിച്ചു തരാം. പോണ്ടേ അവ്വാ ഹൗസേ അവ്വാ അവമോ അവ പോണ്ടേ നീക്ക് നീക്ക് ഗുഡ് മോർണിംഗ്. നീറ്റ് ബാത്റൂമിലേക്ക് പോ. നീക്ക് 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 ഇപ്പൊ അത് നല്ല ഉറക്കത്തിലാണ്. അപ്പോൾ ഐഷ അവൻ കുളിക്കാൻ പോയിരിക്കുകയാണ്. അപ്പോൾ ആ സമയം ഞാൻ ഇന്നലെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഡ്രസ്സുകളൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് അയൺ ചെയ്ത് ട്രോളിയിൽ വെക്കുകയാണ്. പോണ സ്ഥലത്തിനെ പറ്റിട്ട് പറഞ്ഞു അടുത്ത് എവിടേക്കാ പോണെന്നുള്ളത്. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാൻ വേണ്ടി ഹോട്ടലിൽ കയറി കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നോക്കിയാൽ പണ്ട് സൈഡിലൊരു തൂക്കുപാല. അപ്പം ഞങ്ങൾ അതിൻ്റെ മേലെ കയറിയിട്ട് ജസ്റ്റ് ഒരു വീഡിയോ എടുത്ത് ഹബു അതിൻ്റെ മേലെ ഓടി കളിക്കുകയായിരുന്നു. ഇബാദ അവിടെ പട കയ്യിലിരിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ ഇപ്പോൾ പോയിട്ടുള്ളത് നോളജ് സിറ്റിയിലേക്കാണ്. അവിടെ ഞങ്ങൾ ദീദിയുടെ കുറച്ച് എന്തോ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് അവിടെ ഉള്ളൊരു പള്ളിയാണ്. ഇതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ തന്നെ ഒരു ആയുർവേദിക് ഉഴിച്ചിലിൻ്റെ ഒക്കെ ഒരു സ്ഥലമുണ്ട്. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഒക്കെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് ഈ വീഡിയോയിൽ. അപ്പോൾ നമുക്ക് ഇനി ആ സ്ഥലം കാണാൻ പോവാം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു ആയുർവേദിക്കിൻ്റെ ആ ഒരു സ്ഥലം. അപ്പോൾ ഇവിടെ കുറേ ട്രീസും പിന്നെ നല്ല രസ്തിയുള്ള ട്രീസ്. ഇതാണ് ഇതിൻ്റെ ഫ്രണ്ടേജ് കേട്ടോ, ട്രീസ്. പിന്നെ ഇവിടെ ഇങ്ങനെ പുഴ പോലൊക്കെ നമുക്ക് നല്ല ഭംഗിയുണ്ട് ഇവിടെ ഫ്രണ്ടേജ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഇതിൻ്റെ ഈ ഇതിൻ്റെ പേര് എന്താണെന്ന് വെച്ചാൽ ടൈഗ്രിസ് വാലി എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഇതാണ് പുറത്തുള്ളത്. എനിക്ക് പുറത്തുള്ളത് ഭയങ്കര ഇഷ്ടമായി. അപ്പം നമുക്ക് ഉള്ളിലുള്ളത് കാണാം. അപ്പോൾ ഇത് അവിടെ ഉള്ളൊരു റെസ്റ്റോറൻ്റ് ആണ്.
അപ്പോൾ ഇതിൻ്റെ വാളിലൊക്കെ കണ്ടോ നല്ല ഡിസൈൻ. അത് ഇവർ സാൻഡ് വെച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ്, കളിമണ്ണ് വെച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇതൊരു റൂം പോലത്തെ ഒരു ഇതാണ്. ഇതും ഇതിലും എല്ലാ സ്ഥലത്തും ഇതുപോലെ വാള് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ അടിപൊളി വ്യൂ ആണ്. പിന്നെ ഇവിടെ ഒരു ഫുള്ളൊരു ഗ്രീൻ ആൻഡ് ബ്ലൂ ഷെയ്ഡാണ്. എവിടെ നോക്കിയാലും ഫുൾ ഗ്രീൻ കളറും ബ്ലൂ ഷെയ്ഡും ഒക്കെയാണ്. ഇതാണ് ഞാൻ പറഞ്ഞ ഉഴിച്ചിൻ്റെ ആ ഒരു സ്ഥലം. ഇവിടെ ജസ്റ്റ് ഒരു പൂൾ പോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പുറത്തേക്ക് നോക്കി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ട പള്ളി അവിടെ നമുക്ക് കാണാൻ പറ്റും. നല്ല ഭംഗിയുണ്ട്, ഇവിടെ നിന്ന് നോക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ പള്ളിയിലേക്ക് ഇങ്ങനെ പുറത്തേക്ക് നോക്കുമ്പോഴുള്ള വ്യൂ. പിന്നെ ഇത് ആയുർവേദിക്കിൻ്റെ ആ ഉഴിച്ചിൽ നടത്തുന്ന സ്ഥലമാണ്. അപ്പോൾ ഇതിൻ്റെ അടുത്ത് തന്നെ ഒരു പൂള് പോലെ ഉണ്ട്. ഇതിൻ്റെ അടുത്ത് തന്നെ ഒരു ചെറിയൊരു പൂൾ പോലെ ഉണ്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നല്ല ഞാൻ നേരത്തെ പറഞ്ഞ നല്ല ഫുൾ ഗ്രീൻ കളറാണ്. പിന്നെ എല്ലാ വാളിലും നല്ല ഡെക്കറേറ്റൻസും ആണ്. ഇവിടെ എന്താണ് ബ്രൗൺ കളറാണ് ഇവിടെ. പിന്നെ പ്ലാന്റ്സ് ഇതൊക്കെ വെച്ചിട്ട് അകത്തും ഉണ്ട് പ്ലാന്റ്സ്, സ്നേക്ക് പ്ലാന്റ്സും. ഇവിടെ ഫുൾ ഗ്രീൻ കളർ തന്നെയാണ്, സ്നേക്ക് പ്ലാന്റ്സ്. എന്ത് പ്ലാന്റ്സ് ആണെങ്കിൽ ഗ്രീൻ കളറ്. അപ്പോൾ ഇവിടെ കുറേ പ്ലാന്റ്സ് ഒക്കെ ഉണ്ട്, എനിക്ക് നല്ല ഇഷ്ടമായി. അപ്പോൾ റെസ്റ്റോറൻ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ എന്തിനാ പള്ളിയുടെ മുമ്പിൽ നിന്ന് ഞങ്ങൾ ജസ്റ്റ് ഒരു വീഡിയോ എടുത്ത്. നല്ല ഭംഗിയുണ്ട് അവിടെ, നല്ല ഗ്രാസൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയുണ്ട് അത് കാണാൻ. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് അതിൻ്റെ ഇവിടെ നിന്നിട്ടൊരു വീഡിയോ ഹാവ്. നല്ല തണുപ്പ്, നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു അവിടെ. പോയപ്പോൾ നല്ല കാറ്റൊക്കെ ആയിട്ട്. അപ്പോൾ ഹവ് ഓടി കളിക്കുമ്പോൾ ഹവ് നല്ല ഇതിൽ ഓടി കളിക്കുന്നൊക്കെ ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഹവ് ഇടയ്ക്ക് വീണുമുണ്ട്. അപ്പോൾ അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ ഞങ്ങൾ വന്നപ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത്, കാരണം ഇവിടെ നല്ല ഫുൾ ഗ്രീൻ കളറാണ്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഇറങ്ങിയിട്ട് ഒരു രണ്ട് മൂന്ന് ഫോട്ടോസൊക്കെ എടുത്ത്. അപ്പോൾ ഇതല്ലേട്ടോ ഞങ്ങൾ മെയിൻ ലൊക്കേഷൻ, ഇതല്ല ഞങ്ങൾ ഇനി വയനാട്ടിലേക്ക് പോകുന്നുള്ളൂ. അപ്പോൾ ഇത് ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ അടുത്ത വീഡിയോ ഞങ്ങൾ വയനാട്ടിലേക്ക് വന്ന അടിപൊളി വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും അത് കാണുക. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നവരെ ബൈ.